കുട്ടിക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കണം ആളുകളുടെ സ്വഭാവത്തിൻ്റെ പ്രഭാവത്തിലേക്ക് അകപ്പെടാതിരിക്കുക. ചെയ്യരുത് പിയർ പ്രഷർ. കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കണം സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിൽ കൂട്ടുകാരുടെ പ്രഭാവത്തിൽ പെടരുത്. നമ്മളെ ആളുകൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്നതിൽ, കുടിക്കുന്നതിൽ, ജീവിത രീതി, ജോലി ചെയ്യുന്ന വിധം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അനുകരിക്കാറുണ്ട്. ഈ സമയം സ്വയത്തെ വേറിട്ട് സൂക്ഷിക്കേണ്ടതിൻ്റെയാണ്. വേറിട്ട വ്യക്തി, മാറ്റങ്ങൾക്ക് തയ്യാറാകണം. സംസ്കാരങ്ങളിൽ, ജീവിത രീതികളിൽ, ജോലി ചെയ്യുന്ന വിധത്തിൽ, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവസ്ഥകൾക്ക് മുൻതൂക്കം നൽകുന്നതിൽ ഒരാൾക്ക് മാറ്റമുണ്ടാക്കാനും കഴിയും. ഒരാൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരാം. നിങ്ങൾ ഒരാൾ സിഗ്നലിൽ നിന്നു പോയാൽ നിങ്ങൾക്ക് പിറകിൽ നിന്നു പോകുന്ന എല്ലാവരുടെയും കർമ്മത്തിൻ്റെ ഫലങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിൽ നിറയും. ഇത് കർമ്മത്തിൻ്റെ നിയമമാണ്. ഒരാൾ നല്ലത് ചെയ്യുന്നത് കണ്ട് അനേകർ നല്ലത് ചെയ്യാനിടയായാൽ അത് ആ വ്യക്തിയുടെ കാർമിക് അക്കൗണ്ടിൽ വരും. നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ട് മറ്റഞ്ചു പേർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാർമിക് അക്കൗണ്ടിൽ അതിൻ്റെ ശേഖരണമുണ്ടാകും. കർമ്മത്തിൻ്റെ ഗതി അതിഗുഹ്യമാണ്. ആ ഒരാളായി മാറൂ. ആ ഒരാളായി മാറണം. നമ്മുടെ വീട് എങ്ങനെയാണോ അത് നമ്മൾ അംഗീകരിക്കണം. മറ്റുള്ളവരുടെ വീട് എങ്ങനെയാണ്, മറ്റു വീടുകളിൽ എന്തെല്ലാം ഉണ്ട്, മറ്റുള്ളവർ എന്തെല്ലാം വാങ്ങുന്നു, അതെല്ലാം നമ്മളെ വളരെ ഡിഫറെന്റ് ദിശയിലേക്ക് കൊണ്ടുപോകും. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇത് ചെക്ക് ചെയ്യൂ, എൻ്റെ വീടിൻ്റെ വൈബ്രേഷൻ എന്താണ്. നമ്മുടെ വീട്ടിൽ ആരു വന്നാലും കയറുമ്പോൾ തന്നെ അവർക്ക് സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. അങ്ങനെ ആവണം നമ്മുടെ വീടിൻ്റെ വൈബ്രേഷൻ. നമ്മുടെ ഫോക്കസ് കാണുന്ന കാര്യങ്ങളിലാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാണാൻ കഴിയാത്ത കാര്യങ്ങളിലാണ്. കാരണം സന്തോഷം കാണാൻ കഴിയില്ല, ശാന്തി കാണാൻ കഴിയില്ല, സുഖവും ആനന്ദവും കാണാൻ കഴിയില്ല. അത് നിർമ്മിക്കണം, മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും വേണം. സമൂഹത്തിലും മാറ്റമുണ്ടാക്കണം. ഒരാൾ മതി. ഒരാളുടെ ശക്തി ഒരാൾക്ക് മുഴുവൻ സമൂഹത്തിലും മാറ്റമുണ്ടാക്കാൻ കഴിയും. കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെ ഗ്യാരണ്ടി. ഗ്യാരണ്ടി വെക്കുക, എന്തു തന്നെ സംഭവിച്ചാലും ഈ സംസ്കാരം എൻ്റെ പെരുമാറ്റത്തിൽ കാണിക്കില്ല. മുന്നിലുള്ള ആൾ തികച്ചും ഓപ്പോസിറ്റായി പെരുമാറിയാലും ഇത് എൻ്റെ ക്വാളിറ്റിയാണ്. രണ്ടാമത്, ചെക്ക് ചെയ്യണം എന്തെല്ലാമാണ് നമ്മൾ സമൂഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ചെയ്യുന്നത്. നമുക്ക് ആളുകളുടെ അംഗീകാരം, ആളുകളുടെ അഭിനന്ദനം ആവശ്യമേ വരില്ല. എത്രത്തോളം ഇങ്ങനെ നിൽക്കുന്നോ അങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. നോക്കിക്കോളൂ, ഇതാണ് വലിയ അഡിക്ഷൻ. വലിയ അഡിക്ഷനാണിത്. നല്ലതാണെന്ന് ആളുകൾ പറയണം. നമ്മൾ ഗുഡ് എന്ന ടൈറ്റിൽ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നല്ലയാളാണെന്ന് ആളുകൾ പറയണം. ഞാൻ നല്ലതാണെന്ന് ആളുകൾ എന്നെ നല്ലതാണെന്ന് പറയണമെങ്കിൽ ഞാൻ അവരുടെ താല്പര്യങ്ങൾ പോലെ ആവണം. ആളുകൾ ഏത് കാര്യമാണ് നല്ലതെന്ന് പറയാറ്? ആളുകൾ ഗുഡ് എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. എനിക്ക് ആളുകളുടെ നല്ലത് കേൾക്കേണ്ട കാര്യമേ ഇല്ല. അമ്പലത്തിൽ പോയാൽ എന്താണ് കാണുന്നത്? മൂർത്തി എങ്ങനെയാണ്? രണ്ട് കൈകളും നൽകാൻ തയ്യാറായ വിധം. മുന്നിൽ ആര് തന്നെ വന്നാലും, വില കൂടിയ വഴിപാട് ചെയ്താലും വില കുറഞ്ഞ വഴിപാട് ചെയ്താലും, ചിലരാകട്ടെ വഴിപാട് ചെയ്യാറുമില്ല, ഓരോരുത്തരും വ്യത്യസ്ത എനർജിയോടുകൂടിയാണ് വരുന്നത്. പക്ഷേ ദേവീദേവതകളുടെ പുഞ്ചിരി, ദേവീദേവതകളുടെ മുഖം, ദേവീദേവതകളുടെ കൈകൾ ഒരുപോലെ. കൂടുതലും കുറവുമില്ല. ഇവർ കുറച്ചല്ലേ തരുന്നത്, കുറവ് നൽകാമെന്ന് തോന്നുമോ? നിങ്ങൾ ചോദിക്കും, അത് മൂർത്തിയല്ലേ, കൂടുതലോ കുറവോ എങ്ങനെ ചെയ്യും? ആ മൂർത്തി എന്തുകൊണ്ടാണ് അപ്രകാരം ഉണ്ടാക്കിയത്? കാരണം ദേവീദേവതകൾ അതുപോലെയാണ്. അവരുടെ വിശേഷതയാണ് 16 കല സമ്പൂർണർ, ആത്മീയ ശക്തി, ഫുള്ളി ചാർജ് നൽകുന്നവർ. അതാണ് നോർമൽ. ഇന്ന് എല്ലാവരും നോർമലിന് പുതിയ നിർവചനം ഉണ്ടാക്കുകയാണ്. പുതിയ നോർമൽ ഉണ്ടാക്കുകയല്ല വേണ്ടത്, ആക്ച്വൽ നോർമൽ പാലിക്കണം. ഒരുപാട് കാലമായി നോർമലിൽ നിന്ന് ദൂരെയാണ്, പഴയ നോർമൽ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. എന്താണ് ശരിയായ നോർമൽ? പ്രതികരിക്കുന്നത്, മറ്റുള്ളവർ എത്ര ചെയ്യുന്നു അതിൽ കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുന്നു. ഇതൊന്നും തന്നെ നോർമലല്ല, സ്വാഭാവിക രീതിയേ അല്ല. സ്വാഭാവികതയിലേക്ക് എത്തണം. ഇപ്പോഴിത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്കായി, നമ്മുടെ കുടുംബത്തിനായി, ഏറ്റവും പ്രധാനമായി നമ്മുടെ കുട്ടികൾക്കായി.
പത്ത് വർഷം കഴിഞ്ഞാലുള്ള ലോകത്തിൻ്റെ അവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. 20 വർഷത്തിന് ശേഷമുള്ള ലോകത്തിൻ്റെ അവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. വളരെ വളരെ പ്രധാനമാണ് നിങ്ങളുടെ കുട്ടികൾ 10 വർഷത്തിന് ശേഷം 20 വർഷത്തിന് ശേഷം. ലോകമത്ര സുഖകരമായ അവസ്ഥയിലല്ല. പ്രഷേഴ്സ്, വെല്ലുവിളികൾ. അപ്പോൾ ഒരു കാര്യം അത്യാവശ്യമായി വരും, ഇമോഷണൽ സ്ട്രെങ്ത്. ഓം ശാന്തി.